ആദ്യ മത്സരത്തിൽ ഏറ്റുവാങ്ങേണ്ടി വന്ന പരാജയം മറികടക്കാനായി കേരള ബ്ലാസ്റ്റേഴ്സും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ്സിയും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. ഈ ഒരു മത്സരത്തിന് മുന്നോടിയായി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ ഇവാൻ വിക്കോമനോവിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിദേശ മിഡ്ഫീൽഡറായ അഡ്രിയാൻ ലൂണയും പ്രസ് മീറ്റ് കോൺഫറൻസിൽ പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. രാഹുൽ ഒഴികെയുള്ള എല്ലാ കളിക്കാരും നാളെ ലഭ്യമാണ്. നാളത്തെ മത്സരത്തിന് ശരിയായ പാചകക്കുറിപ്പ് ഞങ്ങൾ കണ്ടെത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നായിരുന്നു ആദ്യം ഇവാൻ വിക്കോമനോവിച്ച് പറഞ്ഞത്. എനിക്ക് കൂടുതൽ അറ്റാക്കുകൾ നടത്തി കളിക്കാനാണ് ആഗ്രഹമുള്ളത്. എന്നാൽ ഞങ്ങൾ പ്രതിരോധിക്കേണ്ട സമയങ്ങളും ഉണ്ട്. നേരത്തെ ഒരു ഗോൾ വഴങ്ങുന്നത് മികച്ചതായിരുന്നില്ല, അത് ഓഫ് സൈഡ് ആയിരുന്നു. നാളെ എങ്ങനെയാകുമെന്ന് നോക്കാം. ഞങ്ങൾ കൂടുതൽ സംഘടിതമായിരിക്കാനും എതിരാളികളെക്കാൾ കൂടുതൽ നിയന്ത്രണത്തിലായിരിക്കാനും ശ്രമിക്കും. ആക്രമണ ഫുട്ബോളാണ് എപ്പോഴും കൂടുതൽ രസകരമായിട്ടുള്ളത്. 1-0 എന്നതിനേക്കാൾ 5-3 എന്ന സ്കോറിൽ ജയിക്കാനാണ് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നത്. ചില യുവ കളിക്കാരെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ നോക്കും. എതിരാളിയേക്കാൾ കുറച്ച് ഗോളുകൾ വഴങ്ങുന്നതിനേക്കാൾ കൂടുതൽ ഗോളുകൾ നേടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ ഫുട്ബോളിനെ കാണുന്നതും. ഗിവിസനും വിൻസിയും എല്ലാ യുവതാരങ്ങളും പ്രീ സീസണിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. അവരെല്ലാം ഫസ്റ്റ് ടീം നിലവാരമുള്ള കളിക്കാരാണെന്ന ആത്മവിശ്വാസം എനിക്ക് നൽകി. അതുകൊണ്ടാണ് ബിജോയ് തുടങ്ങിയത്. ഞങ്ങൾക്കൊപ്പമുള്ള എല്ലാ കളിക്കാരെക്കുറിച്ചും ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട്. ATK മോഹൻ ബഗാനെതിരെ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറെ മാത്രമായിരുന്നു കളിപ്പിച്ചത്. അതെ, എനിക്ക് 2 ഡിഫൻസീവ് മിഡ്ഫീൽഡർമാരെ വെച്ച് കളിപ്പിക്കാമായിരുന്നു. എന്നാൽ ഓരോ കളിക്കാരനും ഒരു ദിവസം അല്ലെങ്കിൽ മറ്റൊരു ദിവസം ഒറ്റയ്ക്ക് കളിക്കേണ്ടി വരും. അവരെ മികച്ചവരാക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ അവർ അത് ചെയ്യും. ഭാവിയിൽ അവരുടെ പരമാവധി അവർ ചെയ്യുക തന്നെ ചെയ്യും. ഇങ്ങനെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹെഡ് കോച്ചായ ഇവാൻ വിക്കോമനോവിച്ച് പറഞ്ഞത്. ഞങ്ങൾക്ക് 3 പ്രീ സീസൺ ഉണ്ടായിരുന്നു, പക്ഷേ ഞങ്ങളുടെ എല്ലാ ടീമുകൾക്കും ഇതിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല. പിച്ചിലും പുറത്തും പരസ്പരം നന്നായി അറിയാൻ ഞങ്ങൾക്ക് കുറച്ച് സമയം കൂടി ആവശ്യമാണ്. അങ്ങനെയാണ് ഞങ്ങൾക്ക് വലിയ കാര്യങ്ങളിലേക്ക് നീങ്ങാൻ കഴിയുക. ആദ്യ കളി തോൽക്കാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല, പക്ഷേ ഞങ്ങൾ നന്നായി കളിച്ചുവെന്നാണ് ഞാൻ കരുതുന്നത്. ഞങ്ങൾക്ക് മാത്രമല്ല ആരാധകരെയും വിജയിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ ശരിയായ ദിശയിലാണ് പോകുന്നത്, പക്ഷേ ഞങ്ങൾ മെച്ചപ്പെടേണ്ടതുണ്ട്. ഞങ്ങൾ അടുത്ത കളി തോൽക്കരുത്, അതാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. എനിക്ക് പൊസിഷനിൽ കാര്യമില്ല, ടീമിനായി കളിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ഞാൻ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ സ്ട്രൈക്കറുടെ പുറകെ കളിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇങ്ങനെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിദേശ മിഡ്ഫീൽഡറായ അഡ്രിയാൻ ലൂണ പറഞ്ഞത്. എന്തായാലും ഇവരുടെ വാക്കുകളിൽ നിന്ന് വളരെ പോസിറ്റീവായ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതൽ ഗോളുകൾ നേടുക എന്നതാണ് ഇവാൻ വിക്കോമനോവിച്ചിന്റെ ഒരു പോളിസി എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ നമുക്ക് നോർത്ത് ഈസ്റ്റുമായിട്ടുള്ളൊരു വിജയം കേരള ബ്ലാസ്റ്റേഴ്സ് നേടുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഈ വീഡിയോയുടെ അവസാനിക്കുന്നു. കൂടുതൽ കായിക വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.